നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നു. കേരള സെക്രട്ടേറിയറ്റിൽ ഇന്നു മുതൽ സായുധ പോലീസ് സേനയുടെ സുരക്ഷ. അതായത് സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ തീപിടുത്തം, തുടർന്ന് അരങ്ങേറിയ പ്രതിഷേധങ്ങൾ, സെക്രട്ടേറിയറ്റിനുള്ളിൽ ചാടിക്കടക്കാനുള്ള പ്രതിഷേധങ്ങൾ, ഇവയ്ക്കൊക്കെ ഇടയിൽ സുരക്ഷാ ഭീഷണി കണക്കിലെടുത്ത് സെക്രട്ടേറിയറ്റിൽ വരുന്നത് വൻ മാറ്റങ്ങളും നിയന്ത്രണങ്ങളുമാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇന്നു മുതൽ, അതായത് കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രം എന്ന് പറയുന്ന സെക്രട്ടേറിയറ്റിൽ ഇന്നു മുതൽ സായുധ പോലീസിന്റെ സുരക്ഷാ സംവിധാനങ്ങളാണ് വരുന്നത്. സുരക്ഷാ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സായുധ പോലീസ് സുരക്ഷയ്ക്ക് പുറമെ നിയന്ത്രണങ്ങളും കർശനമാക്കുന്നത്. സെക്രട്ടേറിയറ്റിലെ തീപിടുത്തം, തുടർന്ന് അരങ്ങേറിയ പ്രതിഷേധങ്ങൾ, സെക്രട്ടേറിയറ്റിനുള്ളിൽ ചാടിക്കടക്കാനുള്ള പ്രതിഷേധങ്ങൾ, അതായത് പ്രതിഷേധ സമരങ്ങൾക്കിടെ സെക്രട്ടേറിയറ്റിൽ ചാടിക്കടന്ന കാര്യങ്ങൾ, ഇവയ്ക്കൊക്കെ ഇടയിൽ സുരക്ഷാ ഭീഷണി കണക്കിലെടുത്ത് സെക്രട്ടേറിയറ്റിൽ വരുന്നത് വൻ മാറ്റങ്ങളും നിയന്ത്രണങ്ങളുമാണ് ഇപ്പോൾ. അതായത് ഇപ്പോൾ നമ്മുടെ കേരള സെക്രട്ടേറിയറ്റിൻ്റെ സുരക്ഷ വഹിക്കുന്നത് കേരള സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി വിഭാഗമാണ്. നമ്മുടെ കേരള സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ സെക്യൂരിറ്റി വിഭാഗത്തിൽ നിന്നും സുരക്ഷയുടെ പൂർണ്ണ ചുമതല SISF ഏറ്റെടുക്കുന്നതാണ് ഇതിൻ്റെ ആദ്യപടി. ആദ്യഘട്ടത്തിൽ 27 സേനാംഗങ്ങൾ ഇന്ന് സെക്രട്ടേറിയറ്റിന് സുരക്ഷ ഏറ്റെടുക്കും. 81 പേരടങ്ങുന്ന സായുധ പോലീസ് സംഘത്തിൽ 9 പേർ വനിതകളാണ്. നിലവിൽ വിമുക്തഭടന്മാർക്കാണ് ഗേറ്റുകളിൽ സുരക്ഷ ഒരുക്കുന്നത്. സെക്രട്ടേറിയറ്റിനുള്ളിലെ പാർക്കിംഗ് നിയന്ത്രിക്കും. മന്ത്രിമാരടക്കം VIPകൾക്ക് പ്രത്യേക ഗേറ്റ്. വിവിധ ആവശ്യങ്ങൾക്കായി സെക്രട്ടേറിയറ്റിലെത്തുന്നവർക്ക് പ്രവേശനം പ്രത്യേക ഗേറ്റിലൂടെയായിരിക്കും. സെക്രട്ടേറിയറ്റിലെ സുരക്ഷ ഇനി മുതൽ കൈയാളുന്നത് കേരള പോലീസിന് കീഴിലുള്ള സംസ്ഥാന വ്യവസായ സുരക്ഷാ സേനയായിരിക്കും. സെക്രട്ടേറിയറ്റ് സുരക്ഷ സംബന്ധിച്ച് നിരവധി കമ്മിറ്റി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ചീഫ് സെക്രട്ടറി പുതിയ ഉത്തരവിറക്കിയിരിക്കുന്നത്. കർശന സുരക്ഷാ പരിശോധന നടത്തി മാത്രമേ ഇനി മുതൽ സെക്രട്ടേറിയറ്റിലേക്ക് ആളുകളെ കടത്തിവിടുകയുള്ളൂ. സെക്രട്ടേറിയറ്റ് ഗാർഡുകൾക്കാണ് നിലവിൽ സുരക്ഷാ ചുമതല. VIP പ്രവേശനത്തിന് മാത്രം പ്രത്യേക ഗേറ്റും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവഴി സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്കും പൊതുജനത്തിനു പോലും പ്രവേശനമില്ല. പൊതുജനങ്ങൾക്ക് പാസ് നിർബന്ധമാക്കിയിട്ടുണ്ട്. പാസ് ഉള്ളവരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അതാത് ഓഫീസുകളിലെത്തിക്കും. QR കോഡിംഗും സ്കാനർ സംവിധാനവും അടക്കം ഏർപ്പെടുത്തി പ്രവേശനം നിയന്ത്രിക്കുകയാണ് സെക്രട്ടേറിയറ്റിൽ. സെക്രട്ടേറിയറ്റിലെ 4 ഗേറ്റുകളും സായുധ സേന വിന്യസിച്ചുള്ള സുരക്ഷകളാണ് ഏർപ്പെടുത്തുന്നത്. പ്രധാന ഓഫീസുകൾക്ക് മുന്നിലും സായുധ സേന ഉണ്ടാകും. വ്യവസായ സുരക്ഷാ സേന എത്തുന്നതോടെ സെക്യൂരിറ്റി ഗാർഡുകൾക്കായി ഇപ്പോഴുള്ള കെട്ടിടങ്ങളിലും മാറ്റം വരുത്തും. കൂടുതൽ സൗകര്യമുള്ള കെട്ടിടങ്ങൾ പണിയും. വാഹനങ്ങളുടെ അടിവശം സ്കാൻ ചെയ്യുന്നതിന് കണ്ടോൺമെന്റ് ഗേറ്റിൽ സ്ഥാപിച്ച സ്കാനർ പ്രവർത്തിക്കാതായിട്ട് കാലങ്ങളായി. ആധുനിക രീതിയിലുള്ള സുരക്ഷാ ഉപകരണങ്ങൾ കവാടങ്ങൾ സ്ഥാപിക്കാൻ നടപടികൾ തുടങ്ങിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.